ലോക കപ്പലോട്ട ഓർമ്മകൾ പുതുക്കിയെടുക്കുകയാണ് തിരുനാവായ മുട്ടിക്കാട് സ്വദേശി പാത്തിക്കൽ മൊയ്തീൻ കുട്ടിഹാജി എന്ന 80-കാരൻ. ദിൽഷാദ് കുറ്റൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. 7 വൻകരകളിലായി ലോകത്തെ 90% രാജ്യങ്ങളിൽ 1.5 പതിറ്റാണ്ടുകാലം കപ്പലിൽ യാത്ര ചെയ്ത ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് ഇദ്ദേഹം ESS LC പഠനത്തിന് ശേഷം. 1954 മുംബൈയിലെത്തിയ മൊയ്തീൻ കുട്ടി എന്ന ചെറുപ്പക്കാരൻ തൊഴിലന്വേഷിച്ച് നടക്കുന്ന കാലമായിരുന്നു. ചെറുതും വലുതുമായ തൊഴിലുകൾ ചെയ്ത് ജീവിതം തള്ളിനീക്കുന്നതിനിടയിൽ ആ വാർത്ത മൊയ്തീൻ കുട്ടിയുടെയും സുഹൃത്തുക്കളുടെയും ചെവിയിലുമെത്തി. 1963 കേന്ദ്ര സർക്കാരിന്റെ മർച്ചന്റ് നേവിയുടെ കപ്പലുകളിലേക്ക് ജോലിക്കാരെ എടുക്കുന്ന കാലമായിരുന്നു. മൊയ്തീൻ കുട്ടിയും സുഹൃത്തുക്കളും മുംബൈയിലെ മർച്ചന്റ് നേവിയുടെ ഓഫീസിലെത്തി. തികച്ചും പട്ടാളച്ചിട്ടയിലായിരുന്നു ജോലിക്കാരെ തിരഞ്ഞെടുത്തിരുന്നത്. 18-നും 24-നും പ്രായമധ്യേയുള്ള യുവാക്കളെയായിരുന്നു ജോലിക്കായി തിരഞ്ഞെടുത്തത്. ആദ്യ ബാച്ചിൽ തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കളിൽ മൊയ്തീൻ കുട്ടിയും ഉണ്ടായിരുന്നു. വിശാഖപട്ടണത്തിലെ 3 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം തിരിച്ചെത്തിയ മൊയ്തീൻ കുട്ടി ബ്രിട്ടീഷുകാരനായ ജോൺസൺ ക്യാപ്റ്റനായ ജലക്കേറ്റു എന്ന കപ്പലിലാണ് ആദ്യമായി ജോലിക്ക് കയറിയത്. തുടക്കത്തിൽ 3 തരം ജോലികളിൽ ഏർപ്പെട്ടിരുന്ന മൊയ്തീൻ കുട്ടി ചുരുങ്ങിയ കാലം കൊണ്ട് കപ്പലോട്ടാനും പഠിച്ചു. ജലക്കേറ്റു, ജലധൃതി, നാൽഖജയന്തി, ജലപരാക തുടങ്ങിയ 25 കപ്പലുകളിലായി ജോലി ചെയ്തു. 7 വൻകരകളിലായി 90%ത്തിലധികം രാജ്യങ്ങളിൽ കപ്പൽ മാർഗം സഞ്ചരിച്ച ഇദ്ദേഹം വിവിധ രാജ്യങ്ങളിലെ സംസ്കാരങ്ങളെ തൊട്ടറിഞ്ഞു. 36 വർഷത്തെ ജോലിക്കിടയിൽ സമുദ്രങ്ങൾ താണ്ടിയുള്ള ഓരോ കപ്പൽ യാത്രയും ദിവസങ്ങളോളം പിന്നിടുന്നതായിരുന്നു. സൂയിസ് കനാലിനു വേണ്ടി ഇസ്രായേലും ഈജിപ്തും തമ്മിലുണ്ടായ യുദ്ധത്തെ തുടർന്ന് ശ്രീലങ്കയിൽ നിന്നും കാനഡയിലേക്കുള്ള യാത്രയാണ് മൊയ്തീൻ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദീർഘദൂര കപ്പൽ യാത്ര. സുപ്രതിഷ മുനമ്പ് ചുറ്റിയാണ് 1.5 മാസത്തിന് ശേഷം ചരക്ക് കപ്പൽ കാനഡയിൽ എത്തിച്ചേർന്നത്. രത്നഗിരി സ്വദേശിയായ ഇബ്രാഹിം കുട്ടി കപ്പൽ യാത്രക്കിടെ അസുഖബാധിതനായി അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് മരണമടയുകയും മുസ്ലിം ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ സെമിറ്റേരിയിൽ അടക്കം ചെയ്തതും. 1967 ആന്ധ്രയിലും ചെന്നൈയിലെ മറീന ബീച്ചിലുമുണ്ടായ കൊടുങ്കാറ്റിൽ കമ്പനികളുടെ ജലഗംഗ എന്ന കപ്പലും ചൈനയുടെ മറ്റൊരു ചരക്ക് കപ്പലും തകർന്നതും 40 ആളുകൾക്ക് ജീവൻ നഷ്ടമായതും ഇന്നലകളിൽ കടന്നുപോയ ഓർമ്മകളാണ് ഇദ്ദേഹത്തിന്. ഒഴിവുവേളകളിൽ സമുദ്രത്തിൽ നിന്ന് കപ്പിത്താന്മാർക്കൊപ്പം മീൻപിടിക്കുന്നത് ഒരു ഹരമായിരുന്നു മൊയ്തീൻ കുട്ടിക്ക്. 151 ഇന്ത്യൻ രൂപയാണ് ആദ്യകാലങ്ങളിൽ മാസം തോറും ലഭിച്ചിരുന്നത്. 9 മാസത്തിനകം ഒരേ കപ്പലിൽ ജോലി ചെയ്യാൻ നിയമം അനുവദിക്കാതിരുന്നത് മൂലം കാര്യമായ ആനുകൂല്യങ്ങൾ ലഭ്യമായില്ല. ഓരോ തസ്തികയിലും 3 വർഷം ജോലി ചെയ്യണമെന്നാണ് നിയമം. 1999 ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്ത മൊയ്തീൻ കുട്ടിക്ക് 200 രൂപയാണ് കേന്ദ്ര തുറമുഖ വകുപ്പിൽ നിന്നും പെൻഷനായി ലഭിക്കുന്നത്. കപ്പൽ യാത്രയ്ക്കും ജോലിക്കും കാരണമായത് സൂഫി വര്യനായ തെനു മുസ്ലിയാർ കൂരിയാടാണെന്ന് മൊയ്തീൻ കുട്ടി ഹാജി ഇന്നും വിശ്വസിക്കുന്നു. നാട്ടിലുണ്ടായിരുന്ന കാലത്ത് 8 മാസത്തോളം തേനുട്ടി മുസ്ലിയാരുടെ പരിചാരകനായി സേവനം ചെയ്യുന്ന കാലത്ത് മൊയ്തീൻ കുട്ടി ജോലി അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് കടലിലും കരയിലും ധാരാളം ജോലിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതായി ഹാജി പറയുന്നു. അത് ഞങ്ങൾക്ക് എല്ലാ സ്ഥലം ചെയ്യും. ഞങ്ങൾക്ക് അതായത് സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്റർനാഷണൽ നിയമം എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ കരക്കടുക്കുമ്പോൾ തന്നെ ആദ്യം അവർ ഏത് സ്ഥലത്ത് അവർ അത് ചോദിക്കും. അമേരിക്കൻ റൂൾസ് പ്രകാരം ഏത് സ്ഥലത്ത് ഞങ്ങളെ കപ്പൽ വരുന്ന എന്തെല്ലാം ലോഡുള്ളതെന്ന് അപ്പം ഞങ്ങൾ ക്യാപ്റ്റൻ പറയും. ഞങ്ങൾ കപ്പൽ ഇന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്, ഇന്ന ഇന്ന സ്ഥലത്തേക്കുള്ള ലോഡിംഗ് ഉണ്ട്, അതോടെ ഇവിടെ എത്ര ടെന്നെ ഡിസ്ചാർജിങ് ചെയ്യാണ്ടെന്നൊക്കെ അവിടെ വിവരം കൊടുക്കും. അപ്പം ഞങ്ങൾ നമ്മളെ കപ്പൽ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ അറ്റൻഡ് ആയിട്ട് അവർ റെഡി ആയിരിക്കും. ആരൊക്കെ മുന്നിൽ ഇമിഗ്രേഷൻ, അതിൻ്റെ പിന്നിൽ കസ്റ്റംസ്, അതിൻ്റെ പിന്നിൽ ഏജൻസി, അവർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാവും. നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കപ്പൽ ഉടനെ കെട്ടിയ ഉടനെ തന്നെ കപ്പലെ കെട്ടി ഗ്യാങ് ആയി തായലേക്ക് ഇറങ്ങിയാൽ അവർ കപ്പലിലേക്ക് കയറി വരും. മലബാർ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. മലബാർ അതായത് അവർ കപ്പലിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവർ വന്നിട്ട് നമ്മളെ ഒരു സ്മോക്ക് റൂം എന്ന് പറഞ്ഞാൽ വലിയൊരു വെയിറ്റിംഗ് റൂം ഉണ്ടാവും. ആ റൂമിലിരുന്നാൽ ഞങ്ങളെല്ലാവരെയും അവരെ വിളിക്കും. വിളിച്ച് നമ്മളെല്ലാം മുഖം നോക്കി കഴിഞ്ഞാൽ ഞങ്ങളെ പാസ്പോർട്ട് ഉണ്ടല്ല, പാസ്പോർട്ടല്ല ഞങ്ങളെ CDC ബുക്ക് ഉണ്ട്, ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ CDC ബുക്ക് പണ്ട് നോക്കി കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം ഞങ്ങൾക്ക് കരക്ക് പോകേണ്ട ഷോർ ലീവ് പാസ് എന്ന് പറഞ്ഞാൽ പാസ് അയച്ചു തരും. ഈ ഷോർ ലീവ് പാസ് കൈ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് എല്ലായിടത്തും പോവാം. എവിടെ എവിടെ പോയിട്ടുണ്ടെങ്കിലും പോവാം. അപ്പോൾ അതിന് ചില സമയത്ത് റഷ്യയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ, 12 മണിനുള്ളിലായിട്ട് തിരിച്ചു വരണം. 12 മണിൻ്റെ ശേഷത്തേക്ക് പുറത്തുള്ളവർക്ക് എന്താണെന്നുള്ള നിയമമാണ്. അപ്പോൾ 12 മണിൻ്റെ ഉള്ളിലായിട്ട് റഷ്യയിൽ പോയാൽ കാലം തിരിച്ചു വരും. അപ്പോൾ ഏത് സ്ഥലത്ത് എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ നമുക്ക് ഈ പാസ് തന്നിട്ട് നമുക്ക് ഇമിഗ്രേഷൻ നമ്മളെ നമ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ പാസ് തന്നാൽ കരയിൽ നമുക്ക് ഒരുപോലെ. മലയാളികൾ എന്ന് പറഞ്ഞാൽ ചില കപ്പലിൽ ഞാനൊരു മലയാളികൾ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് ഞാൻ ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ അത് എൻ്റെ ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം പൊതുവേ ഒരു
ഞങ്ങളൊരു 12 ആളുണ്ടാവും. ഈ 12 ആളെ കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഒന്നോ രണ്ടോ മലയാളി ഉണ്ടാവും, പിന്നെ ഒരുപക്ഷെ ഒന്നോ രണ്ടോ തമിഴന്മാരുണ്ടാവും, ഒരു പേരോ രണ്ടു പേരോ ബംഗാളികളുണ്ടാവും. എല്ലാവരും അതേ പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു പിന്നെ ഒരേ മഹാരാഷ്ട്രക്കാരുണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടാവും, ഗോവക്കാരുണ്ടാവും. അപ്പോൾ റൂമിൽ ഒരേ റൂമിൽ ഇപ്പോൾ 4 പേരുടെ റൂമാണെങ്കിൽ ഒരുപക്ഷെ 4 നാട്ടുകാരും 4 ഭാഷ പിന്നെ മതസ്ഥരുമായിരിക്കും ഈ റൂമിലുണ്ടായാലും. ഞാൻ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ മറ്റവൻ ഇന്ത്യ ആയിരിക്കും, മറ്റവൻ ക്രിസ്ത്യൻ ആയിരിക്കും. അതായത് എല്ലാം ഒരേ ഒരു പക്ഷേ ഞങ്ങൾക്ക് 4 പേർക്കും റൂമുണ്ടാവല്. അപ്പോൾ ഈ റൂമെല്ലാം ഇങ്ങനെ കൂട്ടുകാരായിട്ട് പരിചയപ്പെടില്ല തന്നെ, എല്ലാം പരിചയപ്പെടുന്നതന്നെ. അതിൽ രാഷ്ട്രീയം പാടില്ല, വേറെ വർത്തമാനങ്ങളോ ഒന്നും പാടില്ല. നമ്മൾ ജോലി നോക്കുക, നമ്മളത് മാത്രം. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ 4 ആളെ റൂമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മലയാളക്കാരൻ, മറ്റവൻ ക്രിസ്ത്യൻ, മറ്റവൻ ഹിന്ദു, മറ്റവൻ ബംഗാളി, ഇവരും 4 ജാതിക്കാരും 4 ഭാഷക്കാരും. റിപ്പോർട്ടർ ദിൽഷാദ് കുറ്റൂർ, ന്യൂസ് ബ്യൂറോ, തിരൂർ.